ശരവണ ഭവ. അതിവിശേഷമായിട്ടുള്ള ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും സംഗമിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു സദസ്സിൽ സംഗമിക്കാനും അവസരമൊരുക്കി തന്ന മാർഗങ്ങളൊക്കെ തെളിയിപ്പിച്ച് ഇങ്ങനൊരു സദസ്സിലേക്ക് നമ്മളെ എത്തിച്ചതായ നമ്മുടെ എല്ലാം പൂർവികന്മാർക്ക് അനന്ത കോടി പ്രണാമം. നമ്മുടെ എല്ലാം ഗുരു കാരണവന്മാർക്ക് അനന്ത കോടി പ്രണാമം. നമ്മുടെ എല്ലാം ധർമ്മദൈവങ്ങൾക്കും പരദേവതകൾക്കും കുലദേവതകൾക്കെല്ലാം അനന്ത കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഓം ശരവണ ഭവ. നമ്മളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ വർദ്ധിപ്പിക്കണം, അനാവശ്യമായിട്ടുള്ളതിനൊക്കെ ത്യജിക്കണം. അതിനാണ് നമ്മളെല്ലാവരും ഈശ്വരനെ ആശ്രയിക്കുന്നത് അല്ലേ. നമ്മുടെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഈശ്വരനെ ആശ്രയിച്ചോളൂ, ഈശ്വരൻ അനുഗ്രഹിച്ചോളും. നമ്മൾ അങ്ങോട്ട് ആശ്രയിക്കണം, അപ്പോഴേ അങ്ങോട്ട് അനുഗ്രഹിക്കൂ അല്ലേ. പശുവിനെ കറന്നാലേ പാല് പോരൂ, അല്ലാതെ നമ്മൾ പാത്രം കൊണ്ട് അടുത്ത് കൂടെ പാത്രത്തിൽ പാല് കിട്ടുമോ? ഇല്ല. നമ്മൾ കറന്നെടുക്കണം, നമ്മൾ അങ്ങോട്ട് ആശ്രയിക്കണം, അങ്ങോട്ട് അനുഗ്രഹിക്കൂ. അപ്പോൾ അങ്ങോട്ട് ആശ്രയിക്കാനും നമുക്ക് സാധിക്കണം, ഇങ്ങോട്ട് അനുഗ്രഹിക്കുന്നതിനെ വേണ്ടതുപോലെ സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. പാത്രം നന്നല്ലെങ്കിൽ പാല് കേട് വരും, പാത്രം ശരിയല്ലെങ്കിൽ പാല് കേട് വരും. അപ്പോൾ നമ്മൾ പാല ആഗ്രഹിച്ചുകൊണ്ട് പശുവിനെ ആശ്രയിക്കും, പാലിനോട് ആഗ്രഹം വരും നമുക്ക്. അപ്പം നമ്മൾ പശുവിനെ ആശ്രയിക്കും, അപ്പോൾ പശു നമുക്ക് പാല് തരാൻ തയ്യാറാവും. അപ്പം നമ്മൾ പാത്രമായിട്ട് പോവും. അപ്പോൾ പാത്രം ശരിയല്ലെങ്കിൽ പശു വിചാരിച്ചിട്ട് കാര്യമില്ല, അനുഗ്രഹം സ്വീകരിക്കാൻ നമ്മൾ വേണ്ടതുപോലെ തയ്യാറാവണം. എന്നാലേ നമ്മൾ സ്വീകരിക്കുന്ന അനുഗ്രഹം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റൂ. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ നമുക്ക് അനുഗ്രഹം വർദ്ധിപ്പിക്കുവാനാണ് നമ്മളിങ്ങനെയുള്ളതായ സത്സംഗങ്ങളിലൊക്കെ സംഗമിക്കുന്നത്. നമുക്ക് മൂന്ന് ശക്തികൾ വർദ്ധിക്കണം. ഒന്ന്, പ്രാണശക്തി വർദ്ധിക്കണം. രണ്ട്, ദേഹശക്തി വർദ്ധിക്കണം. മൂന്ന്, കർമ്മശക്തി വർദ്ധിക്കണം. ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും പ്രാണശക്തി തന്നെയാണ്. നമ്മുടെ ആയുസ്സ് ദേഹശക്തി തന്നെയാണ്, നമ്മുടെ ആരോഗ്യം കർമ്മശക്തിയാണ്, നമ്മുടെ ഐശ്വര്യം. ഈ മൂന്നാമത് പറഞ്ഞത് വളരെ പ്രധാനമാണ്, കർമ്മശക്തി. നമ്മളൊക്കെ കർമ്മത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നു, അങ്ങനെയാണ് നമുക്ക് ഐശ്വര്യം ഉണ്ടാവുന്നത്. നമ്മൾ വെറുതെ നാല് വിത്തെടുത്തിട്ട് പോക്കറ്റിട്ട് നടന്നാലൊന്നും അത് മുളയ്ക്കില്ല. നാല് വിത്തെടുത്തിട്ടേ അത് പോക്കറ്റിലിട്ട് ഇങ്ങനെ നടന്നത് മുളയ്ക്കുമോ? ഇല്ല. അത് നമ്മൾ വേണ്ടതുപോലെ ഉഴുതു മറിച്ച് കളകളൊക്കെ കളഞ്ഞ് അത് വിതയ്ക്കണം, എന്നിട്ടതിനെ നനച്ച് നന്നാക്കണം, അപ്പോഴേ അത് മുളയ്ക്കൂ. അപ്പം നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. ആ കർമ്മയോഗത്തിലാണ് നമുക്ക് ഈ കാണുന്ന ആദരവുകളൊക്കെ സാധ്യമാവുന്നത്. ഇന്നിപ്പോൾ ദാ ഇവിടെ ധാരാളം മഹാത്മാക്കളെ ആദരിച്ചു. കർമ്മയോഗത്തിലൂടെയാണ് ആ ആദരവ് സ്വീകരിക്കാൻ അവർക്ക് യോഗമുണ്ടായത്. അപ്പോൾ ഏറ്റവും വലിയ യോഗമാണ് കർമ്മയോഗം. കലിയുഗത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താ ജോലി എന്നാണ് ആദ്യത്തെ ചോദ്യം. എന്താ ജോലി എന്ന്, എത്ര വയസ്സായി, എന്താ പേര്, എന്താ നാൾ എന്നല്ല ചോദിക്കുന്നത്. ജോലി എന്താണെന്നാണ് ചോദിക്കുന്നത്. ശമ്പളം എത്രയെന്നാണ് ചോദിക്കുന്നത്. സമ്പാദ്യങ്ങൾ എത്ര ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ കർമ്മയോഗത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ആര് നമ്മളെ ആദരിക്കണമെങ്കിലും ആര് നമ്മളെ വേണ്ടതുപോലെ ചേർത്ത് പിടിക്കണമെങ്കിലും ഇന്ന് കർമ്മയോഗം തന്നെയാണ് പ്രധാനം. നമ്മൾ ഒരു പണിയും തരമൊന്നുമില്ലാതെ നാലും തെക്കും മുടക്കും നടക്കുകയാണെങ്കിൽ നമുക്കൊരു വിലയുണ്ടാവില്ല, ഒരു നിലയുണ്ടാവില്ല. കാണുന്നവരൊക്കെ നമ്മളെ പുച്ഛിക്കും. നല്ലൊരു സ്ഥിതിയിലിരുന്നോക്കോ, കാണുന്നവരൊക്കെ നമ്മളെ പൂജിക്കും. എല്ലാവരും നമ്മളെ പൂജിക്കും, ആരും നമ്മളെ പുച്ഛിക്കില്ല. അപ്പോൾ കർമ്മമാണ് നമ്മുടെ പ്രാണശക്തിയെ വർദ്ധിപ്പിക്കുന്നതും നമ്മുടെ ദേഹശക്തിയെ വർദ്ധിപ്പിക്കുന്നതും നമ്മുടെ ഐശ്വര്യങ്ങളെയൊക്കെ വർദ്ധിപ്പിക്കുന്നതും. അപ്പോൾ അങ്ങനെയുള്ളതായ കർമ്മയോഗത്തെ സ്നേഹിക്കുമെന്നാണ് ഭഗവാൻ പോലും പറഞ്ഞത്.